വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ഈ ഡാൻസിനൊരു പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സണ്ണി വെയിൻ്റെ ഭാര്യ എന്നറിയപ്പെടാതിരിക്കാൻ ഉള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നന്നായിട്ട് ഡാൻസ് പെർഫോം ചെയ്യുക, സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കുക. ഈ ഐഡൻറ്റിറ്റി ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ഇൻ്റർവ്യൂസിലും പറയണ കേട്ടിട്ടുണ്ട്, അത് ഞാൻ സണ്ണി വെയിൻ്റെ ഭാര്യയായിട്ട് അറിയപ്പെടുന്നതിനപ്പുറത്തേക്ക് ഞാനായിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നുള്ള ടാഗ് എപ്പോഴും വരാറുണ്ട്. ഒരു പക്ഷേ അതൊരു നല്ല അധ്വാനമാണ്. ഒരാളുടെ ഒരു തണലിൽ അല്ലെങ്കിൽ നിഴലിൽ എന്നൊക്കെ പറയാത്ത പാർട്ണർ എന്ന് പറയുന്ന പാർട്ണർഷിപ്പ് രണ്ടുപേർക്കും ഈക്വലി ഇതുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. പക്ഷേ എത്രത്തോളം ഈ സിനിമയായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്, മാസ് മീഡിയ ആണ്. അപ്പോൾ ഇടയ്ക്ക് സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ ദുൽഖറിന്റെ സിനിമ പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണോ? അതുകൊണ്ട് മാത്രം, പിന്നെ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്ത. ഞാൻ ഒരിക്കലും ആ ഒരു സൈഡിലേക്ക് സീരിയസ് ആയിട്ട് പോവാത്ത ആളാണ്. ഞങ്ങള് കല്യാണം കഴിഞ്ഞ് വിത്തിൻ മന്ത്സ്, അപ്പം ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെയധികം പേടിയും വളരെയധികം കോൺഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്ത കാര്യമാണ്. ഡാൻസ് വൈസ് ഞാൻ എന്തും ചെയ്യും. പക്ഷെ അപ്പം പിന്നെ ആ സമയത്ത് ജസ്റ്റ് ഫോർ ആ ഒരു ടൈം ബീയിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്, അല്ലാണ്ട് അത് വേറെ ഒന്നും ഉദ്ദേശിച്ച് ചെയ്തിട്ടില്ല. അല്ല, സണ്ണി വെയിനും അതിനകത്തൊരു കാമിയോ അപ്പിയറൻസ് ആയിരുന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ചോദിക്കാൻ വന്നത്, ഈ ഐഡന്റിറ്റി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡാൻസിനെ ടൂളാക്കുന്നതാണോ, ഡാൻസിനോടുള്ള പാഷൻ കൊണ്ട് ഇത് ഡാൻസ് തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, ഏതായിരിക്കും ശരി? എനിക്ക് ഡാൻസാണ് എൻ്റെ പാഷൻ. ഞാൻ അതിൽ ഈ പറയുന്ന പോലെ ഞാൻ അത്ര എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സംഭവം, ചുമ്മാ നമ്മൾ റീൽസ് എടുത്തിട്ട് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ സ്കൂൾ വൈസ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിലും എൻ്റെ ആ പാഷൻ അതിൽ കാണിക്കുന്ന രീതിയിൽ മാക്സിമം ചെയ്യാനേ ഞാൻ നോക്കിയിട്ടുള്ളൂ. പിന്നെ ഈ ഐഡൻറ്റിറ്റി പറയുമ്പം നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പം ഒരു D3 D4 ഡാൻസ് കഴിഞ്ഞ് ആ സമയത്ത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഓഫ് കോഴ്സ് ഒരു ഹൈപ്പ് വന്നു, ഇന്നാളുടെ വൈഫാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കിനും ഇവർ കമ്പാരിസൺ തുടങ്ങി. അപ്പം നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിനും ഒന്നിനും ഒരു ഇതില്ലാത്ത മാതിരത്തെ ഒരു ഫീൽ ഒരു സൈഡ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് യൂഷ്വലി എൻ്റെ പാരൻസും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എൻ്റെ പാരൻസ് ഫേമസ് ആയിട്ടുള്ള രണ്ട് മ്യൂസീഷ്യൻസ് ആണ്. അവരും പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയിൽ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും അതാണ്. അപ്പം ഞാൻ അത് കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പം എൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അവർ രണ്ടുപേരും ആകാശവാണി ആർട്ടിസ്റ്റാണ്. അമ്മ വയലിനിസ്റ്റ് എന്നുള്ള രീതിയിലാണ്, അമ്മ TH Lalitha വയലിനിസ്റ്റ്. നേരെ ഒരിക്കലും മെൻഹരിയുടെ വൈഫായിട്ടുമല്ല, നേരെ തിരിച്ചുമല്ല. അപ്പം ഞാനിത് കണ്ടിട്ടാണ് വളർന്നിട്ടുള്ളത്. അപ്പം അതെനിക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്, എൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്ത് പോകണം. പിന്നെ ആള് വളരെ സപ്പോർട്ടീവാണ്, അത് ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും പറയുന്നത്. ആൾക്ക് നിർബന്ധമുള്ള കാര്യമാണ് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ പോകണം. അപ്പം പാഷനാണ്, പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ എനിക്ക് ആ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് പോകണം. ശരിക്കും സിനിമയിലും ഇതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡാൻസ് കൊറിയോഗ്രാഫർ എന്നുള്ള രീതിയിൽ സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പേരെടുക്കാൻ പറ്റുമായിരുന്നു. ഇല്ലെങ്കിൽ അതാണ് ഈ തരത്തിൽ മത്സരിക്കുകയല്ല ഞാൻ കേട്ടോ, എങ്കിലും അതിനകത്ത് നമ്മളൊരു ഐഡന്റിറ്റി ക്രൈസിസ് നേരിടുമ്പോൾ, കാരണം വലിയ ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ചെറുതായി പോകുമല്ലോ, അങ്ങനെയാണല്ലോ നമ്മൾ വലിപ്പ ചെറുപ്പമൊക്കെ ഫിക്സ് ചെയ്യുന്നത്, അല്ലാതെ നമ്മളെ നോക്കിയിട്ടല്ലോ ആൾക്കാർ ഫിക്സ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെ നമ്മൾ സമർത്ഥമായി നേരിടാൻ ശരിക്കും നിങ്ങൾ സിനിമയിലേക്ക് മാറിയാൽ കുറച്ചുകൂടെ കഴിയുമായിരുന്നില്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ എന്താ പറയുക, ഒട്ടും കുറവല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. സിനിമയായിട്ട് മത്സരിക്കുന്നു എന്ന് എനിക്ക് ഏത് രീതിയിലാന്ന് മനസ്സിലായിട്ടില്ല. സിനിമയായിട്ട് മത്സരിക്കുകയാണ് അത് വേറെ ഫീൽഡാണ്. ഡാൻസ് എന്ന് പറയുന്നത് ഇത് വേറെ ഫീൽഡാണ്. ഇത് രണ്ടും ഈ കൊറിയോഗ്രാഫി എന്നുള്ളൊരു സെക്ഷൻ മാത്രമേ നമുക്ക് മൂവിയിലേക്ക് ആവശ്യമില്ല. പക്ഷെ ഡാൻസിൻ്റെതായ കുറച്ച് സംഭവങ്ങളുണ്ട്, എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഹൈപ്പ് വേണമെന്ന് എനിക്ക് ഇതുവരെ ഫീലും ചെയ്തിട്ടില്ല. ഇപ്പം നല്ലൊരു ചാൻസ്, നല്ലൊരു കൊറിയോഗ്രഫി വരുവാണെങ്കിൽ ചെയ്യില്ല എന്നല്ല, ഓഫ് കോഴ്സ് ഞാൻ ചെയ്യും. പക്ഷെ അത് എനിക്കും കൂടി കുറച്ചുകൂടി, ഞാൻ കുറച്ചുകൂടി എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നതെന്ന് എനിക്ക് കുറച്ചുണ്ട്. ഇപ്പം ഞാൻ ഇപ്പം കൂടി പോയി കഴിഞ്ഞാൽ വരുന്ന ടാഗ് ലൈൻ അത് തന്നെയായിരിക്കും. അപ്പം ഞാൻ പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞ് ഇനിയും വളരാനുണ്ട്. അങ്ങനെ ഒരു വളർന്നു കഴിഞ്ഞിട്ട് രഞ്ജിനി കുഞ്ചു ആസ് എ കൊറിയോഗ്രാഫർ എന്നുള്ള രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ പോവാണെങ്കിൽ ഓക്കെ, ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ എനിക്ക് അത് ചെയ്തിട്ടൊരു ഹൈപ്പ് കിട്ടണമെന്ന് ഒരിക്കലും അങ്ങനെ, അല്ലാണ്ട് എനിക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് അത്യാവശ്യം വേണ്ട ഹൈപ്പുകൾ കിട്ടുന്നത് എനിക്ക് അതാണ്, ഞാൻ അത് വെച്ച് ഹാപ്പിയാണ്. ഇപ്പം മനസ്സിനകത്തുള്ളൊരു വിഷൻ എന്ന് പറയുന്നത് ഡാൻസിൽ ഇന്ന പൊസിഷനിൽ എത്തണമെന്നൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരെയൊക്കെ നോക്കിയിട്ട് ആ ഇന്നതുപോലെ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ, ഇന്ന കാര്യവും കൂടെ പഠിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കില്ലേ? ഇപ്പം എവിടെയാണ് ആ തോട്ട് നിൽക്കുന്നത്? ഞാൻ ആക്ച്വലി എനിക്ക് PhD പ്ലാനിങ്ങുള്ള ആളാണ്.
ഞാൻ ഭരതനാട്യമാണ് ചെയ്തത്. എനിക്ക് അതിന്റെ പി എച്ച് ഡി ചെയ്യണമെന്ന് ഞാൻ പ്ലാനിങ്ങിലാണ്, ഇതുവരെ അത് നടന്നിട്ടില്ല. ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. അപ്പൊ ഞാൻ കൊറേ പേരെ നോക്കി പഠിക്കുന്ന ആളാണ്. അപ്പം ഇപ്പം ശോഭന മാം ആണെങ്കിലും രുക്മിണി വിജയകുമാർ മാം ആണെങ്കിലും അവരവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി. അപ്പം ക്ലാസിക്കൽ പ്യുവർ ക്ലാസിക്കൽ എന്ന് പോവാതെ തന്നെ അവരുടേതായ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത ഒരാളാണ്. അപ്പം എൻ്റെ ഒരാഗ്രഹം ഫ്യൂച്ചറിലും എനിക്ക് അതേമാതിരി എൻ്റെ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ആ ലെവലിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ ആ കുറച്ച് ടൈം എടുക്കും, അന്ന് ഓഫ് കോഴ്സ് എന്തായാലും ഉണ്ടായിരുന്നു, അവരൊക്കെ ഇത്രയും വർഷങ്ങളെടുത്തിട്ടാണ് ആയത്. അപ്പം അതാണ് എൻ്റെ എയിം എന്നുവെച്ചാൽ ആ ഒരു ലെവൽ ഓഫ് ഒരു രഞ്ജിനി കുഞ്ചു സ്റ്റൈൽ എന്നല്ല, അതിനെന്തെങ്കിലും ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഒരു പേരുണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു എൻ്റെ ഓൺ സ്റ്റൈൽ ഉണ്ടാക്കി അത് കുറേ പേരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, അതാണ് എൻ്റെ എയിം. അതെ, നടക്കട്ടെ, അതിന് വേണ്ടിയിട്ട് ഒത്തിരി അധ്വാനിക്കൂ. ഇടയ്ക്ക് ഇപ്പോൾ സണ്ണി വെയ്നെയും രഞ്ജിനി കുഞ്ചുവിനെയും ഒരുമിച്ചുള്ള വേദികളിൽ അധികം കാണാറില്ല. ഇത് മനഃപൂർവ്വം ആയിരിക്കില്ല, ഒരുപക്ഷെ തിരക്കുകൾക്കിടയിൽ വരാത്തതാണ്. പക്ഷെ അങ്ങനെയല്ല സാധാരണ സംഭവിക്കാറുള്ളത്. ഏതെങ്കിലുമൊക്കെ വേദികളിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാർസിൻ്റെയൊക്കെ ഭാര്യമാരെയും ഇല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും ഒക്കെ കാണാറുണ്ട്, ഭർത്താക്കന്മാരെയും ഒക്കെ കാണാറുണ്ട്. അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള സോഷ്യൽ മീഡിയയിൽ അധികമില്ല. ഒന്നീ രഞ്ജിനി കുഞ്ചു ഉണ്ടാവും, ഇല്ലെങ്കിൽ സണ്ണി വെയ്ൻ ഉണ്ടാവും. പക്ഷെ കൂടുതൽ രഞ്ജിനി കുഞ്ചുവിൻ്റെ പെർഫോമൻസ് ഒക്കെ ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ നമ്മൾ തപ്പിയാ കിട്ടുക, സണ്ണി വെയ്നെ കാലും ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരുമിച്ച് പ്രത്യക്ഷപ്പെടാത്തത് അധികം? അല്ല, ഒരു ഫാക്ടർ സത്യം പറഞ്ഞാൽ തിരക്ക് തന്നെയാണ്. അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, അത് നമുക്കേ മനസ്സിലാവും. രണ്ടുപേരും രണ്ട് കാറ്റഗറിയിൽ ഓടി നടന്ന് വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. ഒരു സൈഡ് ഞാൻ ആക്ച്വലി അതിൽ നിന്ന് ഈ പറയുന്ന മാതിരി തന്നെ ആ ഒരു ടാഗ് ലൈൻ എനിക്ക് എൻ്റെ കരിയറിനെ ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോകണമെന്നുണ്ട്. അത് കാരണം തന്നെയാണ് ഞാൻ കൂടുതലും അങ്ങനെ ഒരു എക്സ്പോഷർ കൊടുക്കാത്തത്. എന്നാലും എന്താ പറയുക, ചില സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ ഇടാറുണ്ട്. മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ, നമ്മൾ എങ്ങനെയൊക്കെ തിരിഞ്ഞു വന്നു കഴിഞ്ഞാലും ലാസ്റ്റ് ഇതിലേക്കായിരിക്കും വരിക. ഈ പറഞ്ഞ മാതിരി തന്നെ സിനിമയാണ് ഒരു സൈഡ്. അപ്പം അതൊരു വലിയ ക്യാൻവാസാണ്. ഡാൻസ് ഒട്ടും കുറവെന്നല്ല പറയുന്നത്, പക്ഷെ ആ അതിൻ്റെ ഒരു ക്യാൻവാസിൽ ആൾക്കാർ കൂടുതൽ മെജോറിറ്റി കമ്പയർ ചെയ്യുന്നത് അവിടെയാണ്. അപ്പം ഞാൻ നേരിട്ടും അല്ലാതെ ഞാൻ ഇഷ്ടം പോലെ അങ്ങനത്തെ കമൻസ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഒരു എനിക്കൊന്ന് ലാസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ട് ഞാൻ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ വളരെ കുറവാക്കിയിട്ടില്ല. അത് മേ ബി ഇങ്ങനെ കുറച്ചൊന്ന് പ്രിവെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് കോൺഷ്യസ്ലി കുറച്ച് കോൺഷ്യസ്ലിയാണ്, കുറച്ച് തിരക്കാണ്, രണ്ടും കൂടി ഒരു മിക്സപ്പ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഈ സണ്ണി വെയ്നിൻ്റെ കരിയറിൽ ഇപ്പോൾ സെക്കൻഡ് ഷോയിൽ തുടങ്ങിയിട്ട് ഈ അപ്പൻ വരെ എത്തുന്ന സമയത്ത്, അപ്പൻ ഞാനൊരു ബെഞ്ച് മാർക്ക് വെക്കുന്നത്, അപ്പൻ ഒരു അസാധ്യമായിട്ടുള്ള ക്യാരക്ടർ കിട്ടി, ന്യൂന്യോ എന്ന് പറയുന്ന ക്യാരക്ടർ. എനിക്ക് ശരിക്കും ചോദിക്കാനുള്ളത്, ഈ ന്യൂന്യോനെ കണ്ടപ്പോഴത്തേക്ക് എന്താണ് തോന്നുന്നത്? ഇപ്പം ന്യൂന്യോനെ നമുക്ക് ചിലപ്പോൾ അയാളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് തോന്നും, ചിലപ്പോൾ അയാളെ ഒന്ന് ഹഗ് ചെയ്യാൻ തോന്നും. ന്യൂന്യോനോട് ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടമായിരിക്കും ചിലപ്പോൾ തോന്നുക, അയാളൊരു സെൻറ്റിമെൻറ്റ്സ് തോന്നും. ന്യൂന്യോനെ കണ്ടപ്പോൾ സണ്ണി വെയ്നിനോട് എന്താ തോന്നിയത്, ന്യൂന്യോ എന്ന് പറഞ്ഞ ക്യാരക്ടറും സണ്ണി വെയ്നെയും കൂടെ ചേർത്ത് വെച്ചപ്പോൾ? അതിപ്പം ആക്ച്വലി പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇൻറ്റിമസി തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന ഇതൊന്നും ജഡ്ജ് ചെയ്യാൻ ഒരാളേ അല്ല, ഈ ക്യാരക്ടർ വൈസും അതൊക്കെ അവരുടെ ഒരു വേ ഓഫ് ഹാർഡ് വർക്കിംഗ് ആണ്. പക്ഷെ അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. ഞാൻ ഇതുവരെ കണ്ടതെന്നും വേറൊരു സണ്ണിച്ചനായിട്ട് ഫീൽ ചെയ്തൊരു മൊമെന്റ് ആയിരുന്നു. കണ്ടപ്പോ ഈ പറഞ്ഞവര് കണ്ടപ്പോ ഒരു ഹഗ് കൊടുത്ത് സമാധാനിപ്പിക്കാന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്തോ ന്യൂന്യോ എന്ന് പറയുന്ന ക്യാരക്ടർ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കരിയർ ബേസ്ഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാത്ത ആൾക്കാർ. എന്നുവെച്ചാൽ എനിക്ക് ആളുടെ കരിയറിൽ എനിക്ക് ഇടപെടാനുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഇല്ല, തിരിച്ച് അതേമാതിരി തന്നെ എൻ്റെ ഡാൻസ് വൈസ് ആണെങ്കിലും ആൾക്കും അതിലൊരു പറയും, നന്നായി നന്നായില്ല എന്ന് പറയുന്നല്ലാണ്ട് കൂടുതൽ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കരിയർ ബേസ് രണ്ടുപേർക്കുള്ള സ്പേസ് കൊടുത്ത് പോകുന്ന ആൾക്കാർ. കൂടുതൽ അങ്ങനെ ഡിസ്കഷൻസ് ഇല്ല, പക്ഷെ നന്നായി നന്നായി ഇല്ലെങ്കിൽ ഇല്ല, അല്ലാണ്ട് അതിൽ കൂടുതൽ കീറി മുറിച്ചൊരു ഡിസ്കഷൻസിന് ഞങ്ങൾ രണ്ടുപേരും ഇരിക്കാറില്ല. പക്ഷേ തിയേറ്ററിലൊക്കെ ഹൈപ്പ് കിട്ടുമ്പോൾ കണ്ണൂർ സ്കോഡിന് അവസാനം അമ്മുക്കത്ത് തിയേറ്ററിൽ ഹൈപ്പ് കിട്ടുന്ന സമയത്ത് ഒരു സന്തോഷം തോന്നില്ലേ? അപ്പം എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുക? സംസാരിക്കും, കാണുമ്പോ അത് എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ തന്നെ അല്ലാണ്ട് ഇപ്പം നന്നായി നന്നായി സന്തോഷം. ചിലപ്പോ ചില മൂവീസ് കാണുമ്പോ നമുക്ക് കരച്ചിൽ വരും, അത് ചിലപ്പോ ഫോണിൽ കൂടെ അത് എക്സ്പ്രസ് ചെയ്യും. അത് ആ ഒരു രീതിയിൽ അങ്ങനെ പോകും.